നമസ്കാരം. പ്ലസ് വൺ 2022 വി എച്ച് എസ് ഇ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 6 സ്റ്റെപ്പുകളാണ് ഈ വീഡിയോയിൽ. കരിയർ വ്ളോഗ് എന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പൂർണ്ണമായി കാണുക. പ്രിയമുള്ളവരെ, 2022 ഒന്നാം വർഷ ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയുടെയും പ്രവേശന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 11ാം തീയതി മുതൽ 18ാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. ഈ സമയത്ത് ഒരു വ്യക്തിക്ക് ഹയർ സെക്കൻഡറി പ്രവേശനം കിട്ടണമെങ്കിൽ ആ വ്യക്തി കടന്നു പോകേണ്ട 6 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 6 പടികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് കാൻഡിഡേറ്റ് ലോഗിൻ ആൻഡ്, അതായത് അഡ്മിഷൻ ഗേറ്റ് വെബ്സൈറ്റ് ഗേറ്റ് വേ ആയ www.admission.dge.kerala.gov.in, അതായത് ജനറൽ എഡ്യൂക്കേഷന്റെ അഡ്മിഷൻ സൈറ്റിൽ കയറി ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ ആണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അവിടെ കയറി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് ഒരു പാസ്വേഡ്, രജിസ്റ്റർ നമ്പർ എന്നിവ ഉണ്ടാകും. രണ്ടാമത്തെ സ്റ്റെപ്പ് ഓൺലൈൻ അപേക്ഷ സമർപ്പണമാണ്. കുറെ വിവരങ്ങൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ കിട്ടിയ മാർക്ക്, ഗ്രേഡ് അടക്കമുള്ളത് രേഖപ്പെടുത്തുകയും തുടർന്ന് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ മുൻഗണനാ ക്രമത്തിൽ ഓൺലൈൻ അപേക്ഷ സമർപ്പണമാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തേത് ട്രയൽ അലോട്ട്മെൻ്റ് പരിശോധനയാണ്. ഈ പ്രോസസ്സ് തീരുന്നതിന് മുമ്പ്, ലാസ്റ്റ് അപേക്ഷ സമർപ്പണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ട്രയൽ അലോട്ട്മെൻ്റ് പ്രസിദ്ധീകരിക്കും. അതായത് നിങ്ങൾ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള, അപ്പോൾ തീർച്ചയായിട്ടും ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കണം. എന്നിട്ട് ശേഷം വേണ്ട മാറ്റിത്തിരുത്തലുകൾ എന്തെങ്കിലും വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തണം. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് ഓപ്ഷൻ പുനഃക്രമീകരണമാണ്. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ മാറ്റങ്ങൾ വരുത്താം, പുതുതായി കൂട്ടിച്ചേർക്കാം, വേണമെങ്കിൽ ചിലത് ഒഴിവാക്കാം, ചിലത് കൊടുത്തിരിക്കുന്ന അതിൻ്റെ ക്രമത്തിൽ വ്യത്യാസങ്ങൾ വരുത്താം. അപ്പോൾ ഓപ്ഷൻ പുനഃക്രമീകരണമാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തേത് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. തുടങ്ങിയ കാര്യങ്ങളാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. ആറാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾക്ക് അലോട്ട്മെൻറ്റിലൂടെ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സ്കൂളിൽ പോയി എല്ലാ രേഖകളുടെയും ഒറിജിനൽ സഹിതം പ്രവേശനം നേടുക എന്നതാണ്. അത് ആദ്യ രണ്ട് ഘട്ടങ്ങളിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷനൊക്കെ നേടാം. അതല്ല, ഒരു വ്യക്തിയുടെ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അയാൾക്ക് ടെമ്പററി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സംവിധാനമില്ല. അയാൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തിരിക്കും. അപ്പോൾ നമ്മൾ സംസാരിച്ച 6 ഘട്ടങ്ങൾ ഇവയ്ക്കായിരുന്നു. ഒന്നാമത്തേത് കാൻഡിഡേറ്റ് ലോഗിൻ ആണ്. രണ്ടാമത്തേത് അപേക്ഷ സമർപ്പണമാണ്. മൂന്നാമത്തേത് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധനയാണ്. നാലാമത്തെ ഘട്ടം അലോട്ട്മെൻറ്റ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ പുനഃക്രമീകരണമാണ്. അഞ്ചാമത്തേത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ അത് പരിശോധിക്കുക എന്നതാണ്. ആറാമത്തേത് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയി ചേരുക എന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ് എന്നറിയാം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോകളിലൂടെ നൽകുന്നതായിരിക്കും. ഈ കരിയർ വളർന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ. താങ്ക് യു.